ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി വെള്ളൂർ എടാട്ട് ബൈപ്പാസിൽ ചെറുപുഴ റോഡിന്റെ അടിപ്പാത നിർമ്മാണം തുടങ്ങി. 24 മീറ്റർ നീളത്തിലാണ് അടിപ്പാത വരുന്നത്. ദേശീയപാത വികസനം പയ്യന്നൂർ മേഖലയിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. വെള്ളൂർ എടാട്ട് ബൈപ്പാസിന് കുറുകെ ചെറുപുഴ റോഡടക്കമുള്ള നിരവധി പ്രധാന റോഡുകൾ കടന്നുപോകുന്നുണ്ട്. ഇതിൽ ചെറുപുഴ റോഡിന്റെ അടിപ്പാത നിർമ്മാണത്തിന്റെ പ്രാഥമിക പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. 24 മീറ്റർ നീളമുള്ള അടിപ്പാതയാണ് നിർമ്മിക്കുന്നത്. ഇതിന് 5.5 മീറ്റർ ഉയരമുണ്ടാകും. മഴയ്ക്ക് മുൻപ് തന്നെ അടിപ്പാതകളുടെ തൂണുകൾ സജ്ജമാക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ബൈപ്പാസ് കടന്നുപോകുന്നത് വയലിലൂടെ ആയതിനാൽ റോഡ് ഉയർത്തുമ്പോൾ വെള്ളക്കെട്ടുണ്ടാകുമോ എന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട്. ഇതിലെ കൂടെ പാലം വരുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പണ്ട് ഇതിലെ കൂടെ തോടാണ്ടായിരുന്നത്. അപ്പോൾ ഈ തോടിലെ കൂടെ ആകുമ്പോൾ അവരില്ല പാലം വന്നിട്ട് ഈ തോടിലെ കൂടെ ഇങ്ങനെ വരുന്നതെന്നാണ് പറയുന്നത് കേട്ടത്. ഇത് സ്വതവേ ആദ്യം പണ്ട് ഇത് തോടുണ്ടായിരുന്നത്. ഇതിലെ കൂടെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് പെരുമ്പെ പുഴയിലേക്കാണ് പോകുന്നുണ്ടായത്. ഇപ്പം അതേമാതിരി തന്നെ അവർ പറഞ്ഞത്. അല്ലെങ്കിൽ ഇതെല്ലാം കെട്ടിയിട്ട് അവർ ഇതിടുന്നാ പറഞ്ഞതല്ല വില്ല ഇതിനെന്താ പറയുക ആ കല്ലിങ്ക് ഇടുന്ന പറഞ്ഞത് പൈപ്പ് ഇടുന്ന പറഞ്ഞത് അതിലും ഇതും പോകുന്ന പറഞ്ഞ അതിനാ ഇത് ഇടുന്ന തുടക്കം പറയുന്നുണ്ടായത് അങ്ങനെ പറയുന്നുണ്ടായിരുന്നത്. ഇനിയിപ്പോ ഇത് ഇതിപ്പം ഒന്നും ആക്കിയില്ലെങ്കിൽ നമ്മളെല്ലാം വെള്ളം കയറുമ്പോൾ നമ്മളെ വളപ്പിലെല്ലാം വെള്ളം കയറും. നടന്നിട്ടില്ലെങ്കിൽ ഇവരെ വളപ്പിലെല്ലാം വെള്ളം കയറും. കാനായി റോഡിനും കോറോ റോഡിനും നേരത്തെ അടിപ്പാത അനുവദിച്ചിരുന്നില്ല. പിന്നീട് ജനപ്രതിനിധികളുടെ ഇടപെടൽ വഴി അനുവദിക്കപ്പെട്ടു. നിലവിൽ വെള്ളൂർ എടാട്ട് ബൈപ്പാസിൽ 4 അടിപ്പാതകളും പെരുമ്പപ്പുഴയ്ക്ക് പാലവും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.